ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. കുറേ പേരായി ചോദിക്കണു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും പിന്നെ വളരെ കുറച്ച് ടൈമും മതി. ഒരു നമുക്ക് ഒരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. അത്രയ്ക്ക് തന്നെ സമയം നമുക്ക് എടുക്കേണ്ടി വരുള്ളൂ. ഞേറി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് സംഗതി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് 1 മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലോട്ട് കുറച്ച് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരവിയത് ഞാനിവിടെ ഏകദേശം 1/2 കപ്പിനടുത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പോ അല്ലെങ്കിൽ 3/4 കപ്പോ ഇനിയിപ്പം 1/4 കപ്പോ വേണമെങ്കിൽ അത്രയും ചേർക്കാൻ കുഴപ്പമില്ല. എന്താ വെച്ചാൽ തേങ്ങ ചിരവിയതിനനുസരിച്ചാണ് നമ്മുടെ സ്നാക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. കൂടുതൽ ഇട്ടാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മതി. മുട്ടയുടെ നനവിന് പുറമെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒരു 2 സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല കട്ടിയായിട്ട് വേണം ഇതുപോലെ ആക്കിയെടുക്കാൻ. നല്ലപോലെ 1 സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ വേറെ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് നമ്മളെ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇത്രയും കട്ടിയിലാണ്, നമുക്ക് കൈകൊണ്ട് നുള്ളിയിടാൻ പറ്റുന്ന അത്രയും കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒരിച്ചിരി നുള്ളി നുള്ളിന് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊന്തി വരും. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. കണ്ടോ, നല്ലപോലെ പൊന്തി വന്നാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരുപാട് അങ്ങ് മൂപ്പിക്കാനൊന്നും നിൽക്കണ്ട, ഇത് പെട്ടെന്ന് തന്നെ ആവും. അധികം സമയമൊന്നും ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് കുക്കാവും. അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലൊരു ലേറ്റായിട്ടുള്ളൊരു ബ്രൗൺ നിറാകുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ചൂട് ഒന്ന് പോയതിന് ശേഷം കഴിക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഇനി എന്താണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.